അറബിയുടെ കൂട്ടുകാർക്ക് ഒരിക്കൽ കൂടി എം കെ എസ് മീഡിയയിലേക്ക് സ്വാഗതം. ബി എ ബി എസ് സി സെക്കൻഡ് സെമസ്റ്റർ അറബിയിലെ നാലാം അധ്യായം ബത്തനി സയം ഫജിറു എന്ന പാഠഭാഗത്തിൻ്റെ സമ്മറി പോയിൻ്റാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. സെക്കൻഡ് സെമസ്റ്ററിലെ മുഴുവൻ പാഠഭാഗങ്ങളുടെയും സമ്മറി പോയിൻ്റ് അതിൻ്റെ ലിങ്കുകൾ താഴെ നൽകുന്നുണ്ട്. മറ്റു വിദ്യാർത്ഥികളിലേക്ക് കൂടി എത്തിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ സമ്മറി പോയിൻ്റിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹദിഹി ഹിവാറുൻ യജ്രി ബൈന അളായിൽ ഉസ്രത്തി ഹൈസു യദ്ഹബൂന ലിത്തസവ്വുക്കി ഫീ യൗമിൽ ഉത്തല. ഒരു കുടുംബത്തിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ് ഈ പാഠഭാഗത്തുള്ളത്. അവർ ഒഴിവ് ദിവസം ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പുറപ്പെടുകയാണ്. വഹും അർബ അള്ളാഹ് അബു ഹാത്തിം അമീന വ ഹാത്തിം വ സഫ. നാല് അംഗങ്ങളുള്ള കുടുംബമാണ് ഇത്. അബു ഹാത്തിം ഭർത്താവ്, അമീന ഭാര്യ, വ ഹാത്തിം സൊഫ ഈ രണ്ട് മക്കളുമാണുള്ളത്. വക്കാനത്ത് ഉമ്മു ഹാത്തിം മിന്നിസ ഇല്ലത്തി ലായക് ഫി ലഹും ഷെയ്ഉൻ. ഉമ്മു ഹാത്തിം, അതായത് ഇവരുടെ മാതാവ്, എത്ര കിട്ടിയാലും മതിയാകാത്ത സ്ത്രീകളുടെ കൂട്ടത്തിൽപ്പെട്ടൊരു സ്ത്രീയാണ്. വയസ്തരി മിനൽ മലാബിസി വല്ല അത്യമത്തി വൈരിഹ മിനൽ അഥവാത്തിൽ ഉപയോഗത്തി അക്സറു മിമ ഹാജത്തി ലഹിം. ആവശ്യമുള്ളതിനേക്കാൾ അധികം വീട്ട് ഉപകരണങ്ങളും ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ വാങ്ങിച്ചു കൂട്ടുന്ന സ്ത്രീകളുടെ കൂട്ടത്തിലാണ് ഇവളും ഉള്ളത്. വഫിഹാദല്യവും യബ്തിഉഹ ലിതഖ്റുജ മിനൽ ബൈത്തി ലിതഫ്കീരിഹ അനിൽ ഖായിമത്തിൽ മുസ്തറയാത്ത്. ഇന്ന ദിവസം അവർ വീട്ടിൽ നിന്ന് പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ തന്നെ അവൾക്കൊരുപാട് വൈകിയിട്ടുണ്ട്. കാരണം അവൾ ചിന്തിക്കുകയാണ് എന്തൊക്കെയാണ് വാങ്ങാനുള്ള ലിസ്റ്റിൽ രേഖപ്പെടുത്തേണ്ടത് എന്ന്. അങ്ങനെ അവൾ വൈകിപ്പോവുകയാണ്. വഫിയദിഹ അക്യാസുൻ ഫിഹി ബക്കായാമിനൽ ഹുബ്സി വത്തുആമിൽ ബാക്കിയാ ഫി അയ്യാമിൽ മാളി. കഴിഞ്ഞ ദിവസം ഭക്ഷണം കഴിച്ചതിൻ്റെ ബാക്കിയുള്ള റൊട്ടിയും മറ്റു ഭക്ഷണ പലഹാരങ്ങളുമൊക്കെ ഒരു കീസിൽ അവളുടെ കയ്യിൽ പിടിച്ചിട്ടുമുണ്ട്. വഫി സയ്യാറത്തിൻ നറ അന്നഹ തുഫക്കിറു അനിൽ അഷിയ ഇല്ലത്തി നസീയത് ലിയക്തുബ ഫീ. കാറിൽ വെച്ചിട്ടും അവളിങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തൊക്കെയോ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട് തൻ്റെ വാങ്ങാനുള്ള ലിസ്റ്റിൽ എന്ന്. വയക്കൂലു സൗജിഹ ഹീനൈദിന. ആ സമയത്ത് ഭർത്താവ് പറയുന്നുണ്ട് അനിസ്രാഫിഹ വതബ്ദീരിഹ വൈറ ഹാജ. ആവശ്യമില്ലാത്ത ഒരുപാട് ദൂരത്തിനെ കുറിച്ച് ഭർത്താവ് അവളോട് കാറിൽ നിന്ന് ഉപദേശിക്കുന്നുണ്ട്. ലിമാദാനസ്തരി വൈറ ഹാജ ഇതിലം യക്കുൻ ഹാദ തദ്ബീറൻ ഫമാദായിക്കുൻ. ഇതൊക്കെ ദൂരത്തല്ലാതെ പിന്നെ എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. വബാദ തസ്വീക്കി വഹും യദുഹുലു ഇലൽ ഫുന്ദുഖി വതനാവൽ. ഷോപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം അവൾ ഹോട്ടലിൽ കയറിയിട്ട് അവർ ഭക്ഷണം കഴിക്കുന്നു. വയക്കൂലു സൗജു അനിൽ ഇസ്രാഫി വഹീനൈദിൻ ഫസ അൽ അമീന ലി ഔലാദിഹ ഹൽ അൻതും തക്ഫി തനാവലുക്കുമ. ഭക്ഷണം കഴിച്ചതിന് ശേഷം അപ്പോഴൊക്കെ ഭർത്താവ് ദൂർത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ സമയത്ത് മക്കൾ ഭക്ഷണം കഴിക്കൽ മതിയാക്കിയ സമയത്ത് ഭാര്യ ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ കഴിച്ച് മതിയാക്കിയോ. അതെ എന്നവർ പറയുന്നു. നഅം ലം യഖ്ദിറുഹുമ അക്സർ ബതനി സയം ഫജ്റു. അവളുടെ മകൾ പറയുന്നുണ്ട് എൻ്റെ വയറ് പൊട്ടാറായിട്ടുണ്ട്. വൈക്കൂലു സൗജ് ആ സമയത്ത് ഭർത്താവ് പറയുന്നുണ്ട് മാമല ആദമുൻ ബി ആ അഷറു മിംബത്തുനിഹി ഹസ്ബബുന് ആദമ ഉക്കുലാത്തുനിയൊക്കെ മിനസുൽബഹു. ഒരുപാട് ഭക്ഷണമൊന്നും ആദമിൻ്റെ മക്കൾക്ക് ആവശ്യമില്ല. പരിശുദ്ധ നബിയുടെ ഹദീസാണത്. മനുഷ്യന് വയറ് നിറച്ച് നേരെ ജീവിക്കാൻ അല്പം ഉരുളകൾ മാത്രം മതി. ആദമിൻ്റെ സന്തതികളിൽ അവർ നിറക്കുന്ന ഏറ്റവും മോശപ്പെട്ട പാത്രം അവരുടെ വയറാകുന്നു. ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്നു മൻ അജബറക്ക അലാത്തോലബിക്കുല്ലഹാദത്തോ ആം. ഈ ഭക്ഷണമൊക്കെ മുഴുവൻ ഓർഡർ ചെയ്യാൻ ആരാണ് നിന്നോട് നിർബന്ധിച്ചത്? അന്നല്ലാഹ അലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അള്ളാഹു തആല ദൂർത്തടിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. അന്ത് അസ്രഫ്ത കസീർ. നീ ഒരുപാട് ദൂർത്തടിച്ചിട്ടുണ്ട്. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ഷയാത്തീൻ. വൈക്കൂലു സൗജു അൻ ആയത്തിൽ ഖുർആനി അനിൽ ഇസ്രാഫ്. ഇസ്രാഫിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഖുർആനിക ആയത്തുകൾ ഭാര്യയ്ക്ക് ഭർത്താവ് അവിടെ നിന്ന് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. യക്കൂലു സുബ്ഹാനഹു വതആല വലാ തജ്അലി യദക മഗ്ലൂലത്തൻ ഇലാ ഉനുക്കിക വലാ തബ്സുത് കുല്ലൽ ബസ്തി ഫതകൗദു മലൂമ മഹ്സൂറ. അധികം ചിലവഴിക്കുകയും എന്നാൽ തീരെ ചിലവഴിക്കാതെ പിടിച്ചു വെക്കുകയും ചെയ്യരുത് എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വൽബസ്തുഹു വകസ്രത്തുൽ ഇൻഫാക്ക്. ബസ്ത് എന്ന് പറഞ്ഞാൽ കൂടുതൽ ചിലവഴിക്കലാകുന്നു. വത്തദ്ബീറുഹു അക്സുൽ ഇംസാക്കി വൽ ബുഖ്ലി. തദ്ബീർ എന്ന് പറഞ്ഞാൽ പിശുക്കിൻ്റെയും പിടിച്ചു വെക്കുന്നതിൻ്റെയും നേരെ ഓപ്പോസിറ്റുമാകുന്നു. വ അഖീറൻ ഇഅ്തറഫത് അമീന അനിൽ ഇസ്രാഫി ഫി ഹയാത്തിഹ വ അലിമത് അന്നഹ അസ്റഫത് കസീറ വ തഅദ്ദാ ഹുദൂദല്ലാ. പാഠഭാഗത്തിൻ്റെ അവസാനം നമുക്ക് കാണാം അമീന അവളുടെ തെറ്റ് മനസ്സിലാക്കുന്നു.
അവൾ ഒരുപാട് ദൂർത്തടിച്ചു അവളുടെ ജീവിതത്തിൽ. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പരിധി വിട്ടുകടന്നു എന്നൊക്കെ അവൾ സ്വയം മനസ്സിലാക്കുന്നു. വറഹബത് ഫി ഹയാത്തിഹ അത്തവസ്സുത്തു വല്യഴ്ത്തിയതാൽ അവളുടെ ജീവിതത്തിൽ മിതത്വവും ഒരു ചിട്ടയാർന്ന ജീവിതവും അവൾ സ്വാഗതം ചെയ്യുന്നു. പാഠഭാഗത്ത് നൽകിയിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ ഇസ്തിഅമാലുൽ കലിമാത്തുമൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, ലിമാദ യദ്ഹബു ഹാത്തിം വ സഫ മാ വാലിദൈഹിമ ഫി സയ്യാറ, എന്തിനു വേണ്ടിയിട്ടാണ് പോയത്? അവർ പോയത് ലിത്തസവോക്കി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ചോദ്യം, അമ്മ യത്തഹദ്ദസൂന തിവാല സഫർ, യാത്രയിലുടനീളം എന്താണ് അവർ സംസാരിച്ചിരുന്നത്? യത്തഹദ്ദസൂന അനി ഇസ്തിറാഇ കസീറു മിനൽ അസാസി വ അനിൽ ഇസ്റാഫ്, ഇസ്റാഫിനെ കുറിച്ചും അതുപോലെ തന്നെ വസ്തുക്കൾ വാങ്ങുന്നതിനെ കുറിച്ചുമൊക്കെയാണ് അവർ സംസാരിച്ചിരുന്നത്. മൂന്നാമത്തെ ചോദ്യം, കൈഫക്കാനയോ മുത്തസവുക്ക്, എങ്ങനെയായിരുന്നു ഷോപ്പിങ്ങിൻ്റെ ദിവസം? കനത്ത സവുക്കുദ ഇസ്റാഫ്, വളരെ ദൂർത്തായിരുന്നു. ബാദത്ത സവുക്കിദ ഹബോ ഇലൽ ഫുന്ദു കിലിയത്തനവലു ത്വാം. നാലാമത്തെ ചോദ്യം, മദക്കാനത്ത് സൗജത്തു തഷ്അലു ബിഹി തിവാലൽ വഖ്ത്, എന്തായിരുന്നു കാറിൽ വെച്ചുകൊണ്ട് ഭാര്യ ഒരുപാട് സമയം ചെയ്തിരുന്നത്? തഷ്അലു സൗജ ബി തഫ്കീരി ഫി ഖായിമത്തുൽ മുസ്തറയാത്തി തിവാലൽ വഖ്ത്, വാങ്ങാനുള്ള ലിസ്റ്റ് തയ്യാറാക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു, ചിന്തകളിലായിരുന്നു. മങ്കാനു ഇഖ്വാന ഷയാത്തീൻ, ആരാണ് ഷെയ്ത്വാൻ്റെ സഹോദരന്മാർ? ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ഷയാത്തീൻ. ആറാമത്തെ ചോദ്യം, ലിമാദ തഅഖ്ഖറത്ത് സൗജ, എന്തുകൊണ്ടാണ് ഭാര്യ വൈകിയത് വാഹനത്തിൽ കയറാൻ? തഅഖ്ഖറത്ത് സൗജ ലിസ്തിഇദാദി ഖായിമത്തുൽ മുസ്തറയാത്ത്, വാങ്ങാനുള്ള വസ്തുക്കൾ തയ്യാറാക്കുന്ന ലിസ്റ്റ് തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു അവൾ. ഏഴാമത്തെ ചോദ്യം, വമാ ദാ കാനത് ഫിൽ അക്കിയാസി മാ സൗജ, എന്തായിരുന്നു പുറത്തേക്കിറങ്ങുമ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്നത്? കാനത്ത് ഫിൽ അക്കിയാസി മാ സൗജത്തി ബക്കായ അൽ ഖുബ്സ് വല്ല തഴിമ, ഇന്നലെ കഴിച്ചതിൻ്റെ ബാക്കിയുള്ള റൊട്ടിയും ഭക്ഷണങ്ങളുമായിരുന്നു. വലാത്ത ജിയാലി, അതൊക്കെ മൗലൂല തന്നെ ലൗനുക്കിക്ക എന്നതിൻ്റെ മായന എന്താണ്? അതിൻ്റെ അർത്ഥം ലാത്ത ബഹൽ, നീ പിശുക്ക് കാണിക്കരുത് എന്നാണ്. ഇതിൽ ഇസ്തിഅമാലുൽ ജുംലയായിട്ട് തന്നിട്ടുള്ളത് യക്കൂനു ഷാക്ക, അതായത് പ്രയാസമായി മാറുമെന്നാണ്. ഐഷുല്ലാ കല്ലിയ സയക്കൂനു ഷാക്കം ഫിൽ അയ്യാമിൽ ഖാദിമ, ന്യൂനപക്ഷങ്ങളുടെ ജീവിതം വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വളരെ പ്രയാസത്തിലാകും എന്ന് നമുക്ക് എഴുതാം. രണ്ടാമത്തേത് യോമു ഒത്തല, അവധി ദിവസം, യോമുൽ ഇസ്തിക്ലാൽ യോമുൽ ഒത്തല. മൂന്നാമത്തേത് ഇദാലം യക്കുൻ, ആയിട്ടില്ലെങ്കിൽ, ഇദാലം യക്കുൻ ലദൈക ജവാസു സഫർ ഫസഫറു മംനൂൺ, നിനക്ക് യാത്രാ പാസ് ഇല്ലെങ്കിൽ യാത്ര പോകൽ വിലങ്ങിയിരിക്കുന്നു. നാലാമത്തേത് അലം യക്കുൽ, നിനോട് പറഞ്ഞിട്ടില്ലേ, അലം യക്കുൽ ലക്കുമുൽ മുദീറു ഇന്നൽ മദ്രസത സതുഉലകു ഫി റമദാൻ, റമദാനിൽ സ്കൂളുകൾ അടക്കുമെന്ന് നിങ്ങളോട് മുദീർ പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇത്രയാണ് ഈ പാഠഭാഗത്ത് പറയാനുള്ളത്. എല്ലാ പാഠഭാഗങ്ങളുടെയും ഇതുപോലത്തെ സമ്മറി പോയിൻറ്റും ക്വസ്റ്റ്യൻ ആൻസറും നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ അത് നൽകുന്നുണ്ട്. പ്ലേലിസ്റ്റിലും അത് ലഭ്യമാണ്. മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. വാഹിറ ദാവത്തി അൻ അൽഹംദുലില്ലാഹി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.